കട്ടപ്പനയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് പണം തട്ടൽ. നറുക്കെടുപ്പിൽ 5000 രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്കം 3 അംഗ സംഘം തട്ടിപ്പ് നടത്തിയത്. ഏജൻസികളുടെ പരാതിയിൽ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. നറുക്കെടുപ്പിൽ 5000 രൂപ പ്രൈസ് അടിച്ച ലോട്ടറിയുടെ വിവിധ സീരീസുകളിൽ ഫോട്ടോ കോപ്പി സൃഷ്ടിച്ച ശേഷം വിവിധ ഇടങ്ങളിലെ ഏജൻസിയിലെത്തി ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധാരണ പരത്തി പണം കൈപ്പറ്റുകയായിരുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. അശോക എന്ന നമ്മുടെ ഏജൻസിയുടെ വ്യാജ സീലുണ്ടാക്കി 5000 പ്രൈസ് മഹാദേവ് എന്ന് പറയുന്ന ഏജൻസിയിൽ വന്നൊന്ന് മാറുകയും അതുപോലെ സി എസ് രാജേഷിൻ്റെ കടയിൽ ഒരു 5000 പ്രൈസ് മാറുകയും ചെയ്തിരുന്നു. അതറിഞ്ഞ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ കട്ടപ്പന രേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുന്ന് മഹാദേവ ഏജൻസിയിൽ രമണൻ ചേട്ടനും പിന്നെ അതുപോലെ തന്നെ സി എസ് രാജേഷും ഞാനും സാബെന്ന് പറയുന്ന ഇവിടെ തൊട്ടടുത്ത ലോട്ടറി ഏജൻസികളുടെ ആളുകളും കൂടി ഞങ്ങളത് പോയി പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെയും പരാതി കൊടുത്തതിൻ്റെ ഭാഗമായി ഇന്ന് ഏതായാലും പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ബാലഗ്രാം സ്വദേശിയാണ് ഈ സുബിൻ എന്ന് പറയുന്ന ആൾ. 4851 എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ വിവിധ സീരീസുകളാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചത്. അതോടൊപ്പം കട്ടപ്പനയിലെ ഒരു ഏജൻസിയുടെ സീലും നിർമ്മിച്ചെടുത്തായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വിൽപ്പനക്കാരുടെ അടുത്തും മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം. നിലവിൽ കട്ടപ്പനയിലെ 2 ഏജൻസികളിലും നെടുങ്കണ്ടത്ത് 1 ഏജൻസിയിലും തൂക്കുപാലത്ത് 2 ഏജൻസികളിലുമാണ് തട്ടിപ്പ് സംഘമെത്തി പണം തട്ടിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് സാധാരണക്കാരിൽ സാധാരണക്കാരായ നടന്ന് കച്ചവടക്കാരെ പോലും ഇവർ കൊണ്ട് ഈ 5000 കൊടുക്കുന്നു. അവർ പറയുകയാണ് ഞങ്ങളുടെ ഇത്രയും പൈസ എടുക്കാൻ ഇപ്പം ഇല്ല, ഉടനെ ഇവർ തിരിച്ചു കഴിഞ്ഞ് എത്രയുണ്ട്, അതിൻ്റെ ഒരു 4000 ഉള്ളു, ആ 4000 ഇങ്ങനെ ബാക്കി ടിക്കറ്റ് തന്നേക്കെന്ന് പറയും. പെട്ടെന്ന് ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ ഇത്ര ഒരു കച്ചവടം നടക്കണല്ലേ എന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും തപ്പിപ്പറിക്ക് 4000 കൊടുത്ത് ബാക്കി ടിക്കറ്റും കൂടി കൊടുത്ത് ഇവർ അതുമായിട്ട് സ്ഥലം വിടുന്നു. അയാളത് ലോട്ടറി ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഇത് ഒറിജിനൽ ലോട്ടറി അടിച്ചതല്ലായിരുന്നു, അടിച്ചതുമെന്നുള്ള കോപ്പി എടുത്ത ടിക്കറ്റ് ആണെന്ന് അറിയുന്നു. അത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഈ കോപ്പി എടുക്കുന്നത്, ആർക്കും മനസ്സിലാകത്തില്ല. സർക്കാർ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഈ ക്രിമിനലുകൾ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇവർക്കെതിരെ നല്ലപോലൊരു നടപടി സ്വീകരിച്ച് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ക്രിമിനലുകൾ വെളിവരാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സംഭവത്തിൽ വിവിധ മേഖലകളിലെ ഏജൻസികൾ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ബാലഗ്രാം സ്വദേശി പറങ്കിത്തറ സുബിനെ ഏജൻസി ജീവനക്കാർ തിരിച്ചറിഞ്ഞു. ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തിയ മൂവർ സംഘത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു.